الله 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 الله. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. നിറഞ്ഞ കൂട്ടുകാരെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? പഠനമൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെ പാഠങ്ങൾ കഴിയാനായി, ഇനി ഒരു പാഠം കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് കടക്കാം, 10-ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ് നമ്മൾ കർമ്മത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക, തുടങ്ങാം. വിവാഹമോചനം, നമ്മളെ 10-ാമത്തെ പാഠം. ടെക്സ്റ്റ് തുറക്കൂ, എല്ലാവരും വായിക്കാം, നോക്കാം. വാക്കിലൂടെയോ എഴുത്തിലൂടെയോ സൂചനയിലൂടെയോ ഒരാൾ തൻ്റെ ഭാര്യയുമായുള്ള വിവാഹ കരാർ, അല്ലേ, ഒരു കരാറിലൂടെയാണ് വിവാഹബന്ധം ഉണ്ടാകുന്നത്. ആ കരാർ എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുന്നതിനെയാണ് തൊലാക്ക് എന്ന് പറയുന്നത്. കാണാതെ പഠിക്കാനുള്ളതാണേ. വാക്കിലൂടെയോ എഴുത്തിലൂടെയോ സൂചനയിലൂടെയോ ഒരാൾ തൻ്റെ ഭാര്യയുമായുള്ള വിവാഹ കരാർ അവസാനിപ്പിക്കുന്നതിനെയാണ് ത്വലാഖ്, വിവാഹമോചനം എന്ന് പറയുന്നത്. പുരുഷൻ്റെ കൂടെ കഴിയുന്നതിനാൽ സ്ത്രീക്കോ, മറിച്ച് സ്ത്രീയിൽ നിന്ന് പുരുഷനോ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയോ, നോക്കണേ, പുരുഷൻ്റെ കൂടെ കഴിയുന്നതിനാൽ സ്ത്രീക്കോ, മറിച്ച് സ്ത്രീയിൽ നിന്ന് പുരുഷനോ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയോ. സ്ത്രീയിൽ നിന്ന്, സ്ത്രീകളും നിന്നും പുരുഷന്മാർക്ക് പീഡനം ഏൽക്കില്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റു വല്ല കാരണത്താലും ദാമ്പത്യ ജീവിതം ദുസ്സഹമായി തീരുകയോ ചെയ്താൽ വിവാഹമോചനം അനിവാര്യമായേക്കും. അപ്പം പുരുഷൻ്റെ കൂടെ കഴിയുന്ന സ്ത്രീക്ക്, ഭാര്യയ്ക്ക് എന്തെങ്കിലും എന്ത് ദുസ്സഹമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ പ്രയാസമായിട്ട് തോന്നുകയോ, ഇനിയല്ല മറിച്ച് പുരുഷന് സ്ത്രീയെ കൊണ്ട് ഇടങ്ങാറായി ദുസ്സഹമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയോ ഒക്കെ ആവുമ്പോഴാണ് എന്ത് ചെയ്യുക, വിവാഹമോചന, ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് വിവാഹമോചനം അനിവാര്യമായി തീരുക. ഇത്തരം ഘട്ടങ്ങളിൽ അങ്ങനെയും പ്രയാസം വരുമ്പോഴാണ് ഇസ്ലാം ദമ്പതികളെ പ്രയാസപ്പെടുത്തുന്നില്ല, അല്ലേ. ഇത്രയും പ്രയാസപ്പെട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാതെ, അല്ലേ, ദുസ്സഹമായി തീർന്ന ഘട്ടത്തിൽ ഇസ്ലാം എന്ത് ചെയ്തു? അതിനെ പ്രയാസപ്പെടുത്തുന്നില്ല ദമ്പതികളെ. പ്രത്യുത വിവാഹമോചനം അനുവദനീയമാക്കി, അങ്ങനെയുള്ള ഘട്ടത്തിൽ വിവാഹമോചനം അനുവദനീയമാക്കി. അത്തരം സാഹചര്യങ്ങളിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും പുരുഷൻ പാലിക്കണം. അങ്ങനെ, അല്ലേ, പ്രയാസം അനുഭവിച്ച് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസപ്പെട്ട്, അല്ലെങ്കിൽ ഭർത്താവ് എന്താ ഭാര്യയുടെ പീഡനത്തിന് വന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ പീഡനം കൊണ്ട് അവസാനിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവിടെ പുരുഷൻ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ആ ഭാര്യ ആർത്തവകാരി ആയിരിക്കെ വിവാഹമോചനം ചെയ്യാൻ പാടില്ല. ഭാര്യ ആർത്തവകാരിയാണെങ്കിൽ ആ സമയത്ത് വിവാഹമോചനം പാടില്ല. ആർത്തവഘട്ടത്തിൽ ഒരാൾ തൻ്റെ ഇണയെ വിവാഹമോചനം ചെയ്താൽ, അങ്ങനെ ചെയ്താൽ അവൻ അള്ളാഹുവിനെയും അവൻ്റെ നബിയെയും ധിക്കരിച്ചു എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹുവേയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധിക്കരിച്ചു എന്നാണ് ആർത്തവ സമയത്ത് ഭാര്യയെ വിവാഹമോചനം ചെയ്താൽ ഉള്ള ആളെക്കുറിച്ച് പറഞ്ഞത്. ഇനി അങ്ങനെ സംഭവിച്ചാൽ അവളെ മടക്കിയെടുക്കലും അവൾ ശുദ്ധിയാകുന്നത് വരെ തൻ്റെ ഇണയായി അവശേഷിപ്പിക്കലും അവന് നിർബന്ധമാണ്. ഇനി അഥവാ അങ്ങനെ അറിയാതെ കണ്ട് സംഭവിച്ചു, അല്ലെ, ആർത്തവ കാലത്ത് വിവാഹമോചനം ചെയ്താൽ എന്ത് ചെയ്യണം? തിരിച്ചെടുക്കണം അവളെ, മടക്കിയെടുക്കുകയും അവൾ ശുദ്ധിയാകുന്നത് വരെ, അങ്ങനെ ശുദ്ധിയാകുന്നത് വരെ തൻ്റെ ഇണയായി അവശേഷിപ്പിക്കലും അവന് നിർബന്ധമാണ്. എന്ത് ചെയ്യണം? ഇണയായിക്കൊണ്ട് തന്നെ അവശേഷിപ്പിക്കണം ആർത്തവഘട്ടം കഴിയുന്നതുവരെ. ശുദ്ധിയായതിനു ശേഷം അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവളെ വിവാഹമോചനം ചെയ്യാം. ഈ ശുദ്ധിയായതിനു ശേഷം എന്താ ചെയ്യണം? ആ, എന്തായാലും കഴിയില്ല, വിവാഹമോചനം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു തവണ കൂടി അവൾ ആർത്തവകാരി ആയി ശുദ്ധിയാകുന്നത് വരെ കാത്തിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല, എന്ത് ചെയ്യാം? ഏറ്റവും നല്ലത് എന്നുള്ളത് ഒരു തവണ കൂടി ആർത്തവകാരിയായി അത് ശുദ്ധിയായി വരുന്നത് വരെയും കാത്തു നിൽക്കുകയും ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യ ആർത്തവകാരിയായിരിക്കെ അവരെ വിവാഹമോചനം ചെയ്തു. അതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടെ ഉമറിനോട് പറഞ്ഞത് നോക്കൂ, നോക്കാം. അവളെ അവൻ മടക്കിയെടുത്തു കൊള്ളട്ടെ. ഉമർ റളിയല്ലാഹുവിനോട് പറയണ്ടോ, എൻ്റെ മകനെ, ഉമർ റളിയല്ലാഹുവിൻ്റെ മകനാണ് വിവാഹമോചനം ചെയ്തത്, ആർത്തവകാരിയായിരിക്കെ. അപ്പോൾ ഉമറിനോട് പറയാം, അവളെ അവൻ മടക്കിയെടുത്തു കൊള്ളട്ടെ, അവൾ ശുദ്ധിയാകുന്നത് വരെ തൻ്റെ ഇണയായി അവശേഷിപ്പിക്കുകയും ചെയ്തു കൊള്ളട്ടെ. പിന്നെ ഒരു തവണ കൂടി അവൾ ആർത്തവകാരിയായി ശുദ്ധിയാകട്ടെ. ഇനി അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ശുദ്ധിയായതിനു ശേഷം അവൻ
അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവളെ വിവാഹമോചനം ചെയ്യട്ടെ. അതാണ് അള്ളാഹു കൽപ്പിച്ചതായ ഇദ്ദ അല്ലേ. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ എന്തെയാണ് കാത്തിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കാത്തിരിക്കലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇണയുമായി ലൈംഗിക ബന്ധം നടന്ന ശുദ്ധികാലത്ത് ത്വലാക്ക് ചെയ്യാതിരിക്കുക. രണ്ടാമതായിട്ട്, ഒന്ന് ഭാര്യ ആർത്തവകാരി ആയിരിക്കും, എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹമോചനം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്, ഇണയുമായി ലൈംഗിക ബന്ധം നടന്ന ശുദ്ധികാലം, അങ്ങനെ ശുദ്ധികാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ സമയങ്ങൾ ത്വലാക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം, ത്വലാക്ക് ചെയ്യാതിരിക്കുക. ഇനി ശുദ്ധിയുള്ള കാലത്താണോ ത്വലാക്ക് അനുവദിക്കപ്പെട്ടത്? ശുദ്ധിയുള്ള കാലത്താണല്ലോ അല്ലേ, ശുദ്ധിയുള്ള കാലത്താണല്ലോ ത്വലാക്ക് അനുവദിക്കപ്പെട്ടത്. ഒരാൾ ഭാര്യയെ ത്വലാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലേ, ത്വലാക്ക് ചെയ്യണമെന്ന് ഒറ്റ ദിവസം ആ ഇന്ന് എന്താ ഇന്ന് ത്വലാക്ക് എന്ന് പറഞ്ഞാൽ ത്വലാക്കില്ല, ഓരോ കാരണങ്ങൾ അറിഞ്ഞില്ലേ, ചിന്തിച്ച് എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാൻ. അപ്പം അങ്ങനെ ഒരാൾ ത്വലാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ശുദ്ധികാലത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ആ ശുദ്ധികാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെന്ത് ചെയ്യും, ആർത്തവകാരിയാവും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ശുദ്ധിയാകണം, അവരെ കാത്തുക്കണം. അപ്പം ത്വലാക്ക് ചെല്ലാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, ശുദ്ധികാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അത്തരത്തിൽ ബന്ധപ്പെട്ടുവെങ്കിൽ അവൾ വീണ്ടും ആർത്തവകാരിയായി ശുദ്ധിയാകുന്നത് വരെ ത്വലാക്ക് ചെയ്യാൻ അനുവദനീയമല്ല. വീണ്ടും എന്ത് ചെയ്യണം, ഒരു ആർത്തവം കഴിഞ്ഞ് ശുദ്ധികാലം ആവുന്നതുവരെ കാത്തുക്കണം. അതിനുള്ള കാലം എത്ര ദീർഘമായാലും ശരി, അത് എത്ര ദീർഘമായാലും ശരി, അതുവരെ കാത്തുക്കണം എന്നർത്ഥം. നോക്കൂ, ലാ യുത്വല്ലിഖുഹ വഹിയ ഹായിൽ വലാ ഫീ തുഹിരിൻ ഖദ ജാമഅഹ ഫീ വലാകിൻ യത്രുഖുഹ ഹത്താ ഇദാ ഹാലത് വതഹുറത് തുല്ലിഖുഹ തത്ലീഖ. എന്താണ്, ആർത്തവകാരി ആയിരിക്കെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണ്ട, ആർത്തവകാരി ആയിരിക്കെ അവളെ വിവാഹമോചനം ചെയ്യരുത്. അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശുദ്ധികാലത്തും അതാരുത്. അവൾ ആർത്തവകാരിയാവുകയും പിന്നീട് ശുദ്ധിയാവുന്നത് വരെ അവളെ വിവാഹമോചനം ചെയ്യാതിരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് അതിൻ്റെ ഹദീസ് പറഞ്ഞുതരാണ്. എന്നാൽ ഗർഭിണിയെ വിവാഹമോചനം ചെയ്യുന്നത് വിരോധമില്ല. എന്നാൽ ഗർഭിണിയാണെങ്കിൽ അവരെ വിവാഹമോചനം ചെയ്യുന്നത് വിരോധമില്ല. നോക്കാം, ഒരു വിവാഹമോചനത്തിൽ ചുരുക്കുക. മൂന്നാമത്തെ കാര്യം, ഒരു പുരുഷൻ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താണ്, വിവാഹമോചനം, ഒരു വിവാഹമോചനത്തെ ചുരുക്കുക എന്നുള്ളത്. ഭാര്യയെ ഒന്നിൽ കൂടുതൽ തവണ ഒന്നിച്ച് വിവാഹമോചനം ചെയ്യുന്ന രീതി ശരിയല്ല. ഒറ്റടിക്ക് എന്ത് ചെയ്യുക, വിവാഹമോചനം ചെയ്യുക എന്നുള്ളത് എന്താണത്, അത് നിഷിദ്ധമാണ്. ചില ആളുകൾ അവരുടെ ഭാര്യമാരോട് നിന്നെ രണ്ട് തൊലാക്ക് ചൊല്ലി, മൂന്ന് തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞത് കാണാം അല്ലേ. മുത്തലാക്ക് എന്നാണ് അറിയപ്പെട്ടത്. കുറച്ചു കാലം മുമ്പ് ഭയങ്കര ഒരു വിവാദമായ ഒരു കാര്യമായിരുന്നു അത്. അപ്പം ഈ മുത്തലാക്ക് അല്ലെങ്കിൽ ഒന്ന് രണ്ട് തൊലാക്ക് ചൊല്ലി, മൂന്ന് തൊലാക്ക് ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് വിവാഹമോചനം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് അനിസ്ലാമികമാണ്, ഇസ്ലാമിൽ കാര്യമല്ല. അധികം ആളുകളും ത്വലാഖിൻ്റെ നിയമങ്ങൾ അറിയാത്തവരാണ് അല്ലേ. ത്വലാഖിന് എന്തൊക്കെ നിയമങ്ങളുണ്ടെന്ന് അറിയാത്ത ആളുകളാണ് അധികം. തനിക്ക് തോന്നുന്ന നേരത്ത് തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യേണ്ടതല്ല മത നിയമങ്ങൾ. ഇതൊരു മത നിയമത്തിൽ പെട്ടതാണ്. അപ്പം അത് എന്ത് ചെയ്യണം, പഠിച്ചതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് എന്നർത്ഥം. അത്തരക്കാർ മത നിയമങ്ങൾ കൊണ്ട് കളിക്കുന്നവരാണ്, ഇങ്ങനെ ത്വലാഖും അല്ലെങ്കിൽ ഇങ്ങനെ ത്വലാഖ് ഒറ്റടിക്ക് ചൊല്ലി പോകുന്നവർ. അവർ യഥാർത്ഥത്തിൽ മത നിയമങ്ങൾ കളിയാക്കുന്ന അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. ത്വലാഖിൻ്റെ നിയമങ്ങൾ വിവാഹമോചനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരും നിർബന്ധമായും പാലിക്കണം. ത്വലാഖ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ ആയാലും ഭർത്താവായാലും അവരെന്ത് ചെയ്യണം, ഓരോ നിയമവും നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. മതത്തിൻ്റെ നിയമപരിധികൾ ലംഘിക്കാൻ പാടില്ല. വിവാഹമോചന നിയമങ്ങൾ പരാമർശിക്കുന്നിടത്ത് അള്ളാഹു പറയുന്ന പ്രത്യേക ഭാഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്താണ്, വതിൽക ഹുദൂദുല്ലാഹി വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹ് ലാ തദരി ലല്ലാഹ യുഹദിസു ബഅദ ദാലിക അംറ. എന്താണ്, അവ അള്ളാഹുവിൻ്റെ നിയമപരിധികളാകുന്നു. അള്ളാഹു നിയമം വെച്ചതാണ്. അള്ളാഹുവിൻ്റെ നിയമപരിധികളെ വല്ലവനും ലംഘിക്കുന്ന പക്ഷം അവൻ അവനോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. വലിയ അക്രമമാണ് അല്ലേ. അവന് അത് നല്ലതാവില്ല, ഗുണത്തിനല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ത്വലാഖിൽ പറഞ്ഞുതരാണ്. അപ്പം വളരെ ഗൗരവമുള്ള കാര്യമാണ് മത നിയമങ്ങളെ നിരാകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ത്വലാഖുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ശ്രദ്ധിക്കാതെ തോന്നിയ രീതിയിൽ ചെയ്യാന്നുള്ളത് വലിയ പാതകമാണെന്ന് മനസ്സിലാക്കാം.
നോക്കൂ, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ വമൻ യതഅദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുല്ലാലിമൂൻ. സൂറത്തു ബഖറയിൽ പറയാണ്, അവ അള്ളാഹുവിൻ്റെ നിയമപരിധികളാകുന്നു, അപ്പോൾ അവ മറികടക്കരുത്. അള്ളാഹുവിൻ്റെ പരിധികൾ ആർ ലംഘിക്കുന്നുവോ അവർ തന്നെയാകുന്നു അക്രമികൾ. അള്ളാഹുവിൻ്റെ പരിധി ലംഘിക്കുന്നവരെ അല്ല എങ്ങനെ പറഞ്ഞത്, അക്രമികളായിക്കൊണ്ടാണ്, ലോലിമിങ്ങളായിക്കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ത്വലാഖ് ഏത് വിഷയമായാലും മത നിയമങ്ങൾ അതിനെ നിരസിക്കുന്ന, അതിനെ ഒരു കളിയായിക്കൊണ്ട് കാണുക എന്നുള്ളതൊക്കെ വലിയ ഗൗരവമുള്ളതാണ്. അക്രമികളായിക്കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏത് വിഷയവും മത നിയമങ്ങൾ അത് പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.